Hello, welcome back to our channel Hands of Creations. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെന്നിവേർട്ട് എന്ന് പറയുന്ന പ്ലാന്റിനെയാണ്. ഈ പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളർത്താൻ പറ്റും. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ആണ് ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത്. ബാക്കി വെള്ളമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊതുകൊന്നും വന്ന് മുട്ടയിടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗപ്പീസിനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ കോമൺലി പെന്നിവേർട്ട് പ്ലാൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും വേറെ കുറച്ച് നെയിംസും കൂടി ഇതിനുണ്ട്. ഡോളാർ പ്ലാന്റ്, കോപ്പർ കോയിൻ പ്ലാന്റ്, വാട്ടർ നേവൽ, അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നെയിം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹൈഡ്രോകോട്ടയിൽ വൾഗാരിസ് എന്നാണ്. പിന്നെ ഈ പ്ലാന്റിനെ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കൂടുതലും മാർഷി പ്ലേസസിലാണ് കാണാറ്. സോ ഇതൊരു വാട്ടർ ലവിങ് പ്ലാന്റ് ആണ്. നമ്മൾ മണ്ണിലൊക്കെയാണ് നടുന്നതെങ്കിൽ എപ്പോഴും ഒരു നനവ് വേണം അതിൻ്റെ മണ്ണിൽ. അപ്പം നമ്മൾ ഡെയിലി ഇതിന് വെള്ളമൊഴിച്ച് കൊടുക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് വേണ്ട, എന്നാൽ ലൈറ്റ് നന്നായിട്ട് വേണം തന്നും. അപ്പോൾ ഒരു ഷെയ്ഡ് ഏരിയയിലൊക്കെ വയ്ക്കുക. നമുക്ക് ഇൻഡോറായിട്ട് വേണമെങ്കിലും ഇതിന് വയ്ക്കാം. ഇൻഡോറായിട്ട് വയ്ക്കുമ്പോൾ വിൻഡോയുടെ സൈഡിലൊക്കെ വയ്ക്കുക, നല്ല ലൈറ്റ് കിട്ടാൻ പാകത്തിന് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ വട്ടത്തിൽ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനധികം ഫെർട്ടിലൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാ പോട്ടിംഗ് മിക്സ് എടുത്താൽ മതി. പിന്നെ വെള്ളത്തിൽ മാത്രമായിട്ട് വയ്ക്കുമ്പോൾ അത്രയ്ക്കങ്ങൊരു ഗ്രോത്ത് കാണുന്നില്ല. ഇതിന് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ബാക്കി വാട്ടർ ഒഴിച്ച് ഫില്ല് ചെയ്യുക. കണ്ടോ, ഇതാണ് അതിൻ്റെ പൂവ്. കുഞ്ഞു കുഞ്ഞു ചെറിയൊരു ഒരു വൈറ്റ് യെല്ലോയിഷ് കളറ് പൂവാണ് ഇതിനുള്ളത്. ക്ലസ്റ്ററായിട്ടാണ് ഉണ്ടാവുക. പൂവിനേക്കാളും ഭംഗി ഇതിൻ്റെ ഇലകൾക്കാണ്. നല്ല വട്ടത്തിലുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇലകളാണിത്. ഒരു ഗ്ലൈസിങ്ങും ഉണ്ട് അതിന്. ആ ഒരു ഇലയോട് അട്രാക്ഷൻ തോന്നിയിട്ടാണ് എല്ലാവരും ഇതിനെ വളർത്തുന്നത് മെയിനായിട്ട്. പിന്നെ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു പ്ലാന്റ് കൂടിയുണ്ട്. അതാണിത്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം എഡിബിളാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സെൻഡെല്ല ആസ്റ്റിക്ക എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ പെന്നിവേർട്ടിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു ചെറിയ വേരുള്ള തണ്ട് മതി നമുക്ക് പെന്നിവേർട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. ആ ഓരോ തണ്ടിലും വേരുണ്ടാവും. ഞാനിവിടെ സാധാരണ പോട്ടിംഗ് മിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണും ചകിരിച്ചോറും ചാണകവുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് താഴ്ത്തി ആ റണ്ണേഴ്സ് എല്ലാം ജസ്റ്റ് താഴ്ത്തി വച്ചു കൊടുക്കുക. കുറച്ച് തണ്ടെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഒരു പാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴെപ്പോഴും വെള്ളം ഒഴിക്കേണ്ട വരില്ല. ഇതിൻ്റെ ചോട്ടിലൊരു ഈർപ്പം നിൽക്കും. അതുമല്ല, ഇതങ്ങനെ ഈർപ്പം നിന്നെന്ന് കരുതി ചീഞ്ഞു പോകത്തില്ല മറ്റു ചെടികളെപ്പോലെ. ഇപ്പോൾ നിങ്ങളീ കാണുന്നത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴുള്ള ഇതിൻ്റെ ഗ്രോത്താണ്. നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. നമ്മളൊരു മൂന്നാല് തണ്ടേ വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്നു കിട്ടും. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.